ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്ന നാല് പോസ്റ്റുകളിലേക്കും സർവകലാശാലയുടെ സെൻട്രൽ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കാനാണ് പോളിംഗ്. മോർണിംഗ് ബാച്ചിലെ പോളിംഗ് ഉച്ചയ്ക്ക് 1 മണിവരെയും ഈവനിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് 3 മുതൽ രാത്രി 7:30 വരെയുമാണ് പോൾ ചെയ്യാനുള്ള അവസരം. ABVP, NSUI, ഐസ, SFI, ഫ്രട്ടേണിറ്റി എന്നീ സംഘടനകൾ മത്സരരംഗത്തുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം ക്യാമ്പസിലേക്ക് വീണ്ടും രാഷ്ട്രീയം തിരിച്ചെത്തിയപ്പോൾ പക്ഷേ ജാതി വിവേചനത്തിനും തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കുമെല്ലാം ക്യാമ്പസ് വീണ്ടും സാക്ഷിയായി. ചേരിതിരിഞ്ഞുള്ള സംഘർഷങ്ങൾ പതിവാണെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ അധികാരികളിൽ നിന്ന് പോലും നിരന്തരം അധിക്ഷേപമുണ്ടായെന്ന ആരോപണം ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ചൂടേറിയ ചർച്ചാ വിഷയമായി. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ ഇലക്ഷൻ സിനാരിയോസ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഡൽഹിയിലെ മൊത്തത്തിലുള്ള ഒരു ഇലക്ഷൻ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കാരണം വ്യക്തമാക്കാത്ത നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് ഭീം ആർമി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ 12 ദിവസത്തെ ആർത്തവാവധി, സൗജന്യ മെട്രോ പാസ്, സൗജന്യ വൈഫൈ, അക്രമരഹിത ക്യാമ്പസ് തുടങ്ങിയ കാര്യങ്ങൾ സംഘടനകൾ ഉന്നയിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു നേതൃത്വത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ക്യാമ്പസ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.